ദൈവത്തിരുനാമത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരയേറ്റുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നത് ദൈവസന്നിധിയിലിരുന്ന് സ്തോത്രം ചൊല്ലി സ്വീകരിക്കാനും ഒപ്പം ഓരോ ദിവസവും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകിത്തരുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ അന്വേഷിച്ച് അനുദിനവും ശക്തി പ്രാപിപ്പാനും ദൈവശബ്ദം കേട്ട് കാൽ ചുവടുകൾ വെച്ച് കർത്താവിനെ അടുത്തറിഞ്ഞ് ആത്മബലത്തോടെ മുന്നോട്ട് പോകുവാനും ഓരോ ദിവസവും ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹക്കരുതലിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുന്ന കൂടെ എല്ലാ ദിവസവും ദൈവോദിനത്തിനു വേണ്ടി ആകാംക്ഷ ഭരിതരായി കാത്തിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദഭാഗ ചിന്തകൾ നിങ്ങൾക്ക് പങ്കുവെക്കാൻ കർത്താവിൻ്റെ അമിത കൃപയിൽ തന്നെ ഞാൻ ശരണപ്പെടുന്നു. വചനം ദൈവത്തിൻ്റെതാണ്, വചന വ്യാഖ്യാനവും ദൈവത്തിൻ്റെതാണ്. പരിശുദ്ധാത്മ സഹായത്താൽ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീക മർമ്മങ്ങളെ ഓരോരുത്തർക്കും വേണ്ട രീതിയിൽ നൽകിത്തരുവാൻ ദൈവാത്മാവിനറിയാം. ഇന്നും കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാതിലുകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള ആലോചനയ്ക്കായി ഇന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവചനത്തിൽ നിന്നാണ്. യെശയ്യാ പ്രവചനം 63:12-13 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. യെശയ്യാവ് 63:12-13 വാക്യങ്ങൾ. തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്കൽ ചെല്ലുമാറാക്കി തനിക്ക് ഒരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിലൊരു കുതിരയെപ്പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? ഇസ്രായേൽ മക്കളുടെ പഴയ ചരിത്രം, പരിചിത ചരിത്രം, എല്ലാവർക്കും ഹൃദയസ്ഥമാക്കിയിരിക്കുന്ന ആ ചെങ്കടൽ ചരിത്രം ഈ ഭാഗത്ത് വിഷീഭവിച്ചിരിക്കുകയാണ്. പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് ആ പൂർവകാലത്തെ സംഭവത്തെ നോക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി ആ ദൈവത്തെ ചോദിക്കുകയാണ്. ആ ദൈവം എവിടെ എന്നുള്ളൊരു അന്വേഷണ മനസ്സോടുകൂടെ, ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയല്ല, ഒരന്വേഷണ മനസ്സോടുകൂടെ ആ ദൈവം എവിടെ എന്ന ചോദ്യത്തോടുകൂടെ കാര്യങ്ങൾ അഥവാ യെശയ്യാ പ്രവചനത്തിന് പര്യവസമാപ്തി കുറിക്കാൻ ഒരുങ്ങുകയാണ്. ആ പശ്ചാത്തലം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ലളിതമായിരിക്കുന്ന അല്പസമയ ചിന്തയ്ക്ക് ഈ വാക്യം വായിച്ചതിൻ്റെ ഉദ്ദേശം, ഇത് വായിച്ചപ്പോൾ 12 വാക്യം തുടങ്ങിയപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം തൻ്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയിൽ ചെല്ലുമാറാക്കി. അടുത്ത വാക്ക്, തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും. ദൈവത്തിന് ഒരു ശാശ്വത നാമമുണ്ടാക്കാൻ മനുഷ്യരുടെ മുമ്പിൽ വഴികൾ തുറന്നു. അങ്ങനെ വേണമല്ലോ അതിനെ ആത്മീയത്തിൽ ചിന്തിക്കാൻ വേണ്ടി. ചെങ്കടൽ തീരമാണ് വിഷയം. ചെങ്കടൽ തീരത്ത് ആളുകൾ ആശങ്കയോടെ നിൽക്കുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. അവസാന നിമിഷം വരെ ദൈവം മൗനമാകുന്നു. അവസാനം മോശയ്ക്ക് ദൈവം വഴി പറഞ്ഞു കൊടുക്കുന്നു, അങ്ങനെ വഴി തുറക്കുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ദീർഘവർഷങ്ങൾക്ക് ശേഷം യെശയ്യാ പ്രവാചകൻ ആ വിഷയത്തെ കണ്ടുകൊണ്ട് പ്രവചന ഭാഷയിൽ എഴുതിയത് ഇങ്ങനെയാണ്, ദൈവത്തിനൊരു ശാശ്വത നാമം ഉള്ളതുകൊണ്ട് എന്നല്ല, ഉണ്ടാക്കേണ്ടതിന് എന്നാണ്. നിർമ്മല മനസ്സോടെ ആ വാക്കെടുക്കണേ. ദൈവത്തിനൊരു ശാശ്വത നാമം ഉണ്ടാക്കണം. സ്വർഗസ്ഥനായ ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന്, ദൂതന്മാരുടെ ഇടയിൽ സ്വർഗത്തിൽ ആരാധ്യനായ ദൈവത്തിന്, ഭൂമിയിൽ ആ കാലഘട്ടത്തിൽ എല്ലായിടത്തുനിന്നും യഹോവ ആരാണ്, യഹോവയുടെ നാമം എന്താണ് എന്നറിഞ്ഞിട്ടില്ല. ഫറവോൻ അറിയില്ലായിരുന്നു മോശയെന്ന് പറയുമ്പോൾ. ജാതികൾക്കറിയില്ലായിരുന്നു യഹോവ എന്നൊരു ദൈവമുണ്ടെന്ന്. കാരണം സാത്താൻ മനുഷ്യനെ മറച്ചു കളഞ്ഞിട്ട് പിശാച് പറഞ്ഞുകൊടുത്ത പലതും ദൈവമായിട്ട് ചിത്രീകരിച്ച് അങ്ങനെ അവർ സാധുക്കൾ, തെറ്റിദ്ധരിക്കപ്പെട്ടവർ, തെറ്റിപ്പോയവർ, അവർ ദൈവമാണെന്ന് വിചാരിച്ച് ജാതികൾ ചൂണ്ടിക്കാണിച്ച പലതിനെയും ആരാധനാമൂർത്തികളായി അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ, പൂജാഗിരികൾ പണിത് അതിനകത്ത് സ്ഥാപിച്ച് ആരാധിച്ചു പോരുമ്പോൾ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ടെന്ന് മനുഷ്യൻ മറന്നുപോയി. മറന്നുപോയ മനുഷ്യൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ നാമത്തെ സ്ഥാപിക്കാൻ, അങ്ങനെ ഒരു ശാശ്വത നാമം ഉണ്ടാക്കിയെടുക്കാൻ, ഈ വാക്യത്തെ തെറ്റിദ്ധരിക്കരുത്, ദൈവത്തിന് പേരുണ്ടാക്കാൻ വേണ്ടി പാവപ്പെട്ട മനുഷ്യനെ കഷ്ടപ്പെടുത്തി എന്നൊരു ചിന്തയല്ല ഇതിനകത്ത്. പിന്നെന്താണെന്നറിയാമോ,
മനുഷ്യൻ ദൈവത്തെ മറന്നു, മനുഷ്യൻ ദൈവത്തെ തെറ്റിദ്ധരിച്ചു, ദൈവമല്ലാത്തതിനെ ദൈവമെന്ന് കണ്ടു, അതിൻ്റെ പിന്നാലെ ശരണപ്പെട്ട് നടന്നു. ആ സമയത്ത് ദൈവത്തിൻ്റെ നാമം സ്ഥാപിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഏറ്റവും വലിയ മാർഗമാണ് ചെങ്കടൽ തീരത്ത് വെച്ച് ദൈവത്തിനൊരു ശാശ്വത നാമമുണ്ടാക്കേണ്ടതിന് അവരെ ഈ വെള്ളം പിളർന്ന് അക്കരെ കടത്തുക. ലോകം മുഴുവൻ അറിഞ്ഞു. പുറപ്പാട് 15 വായിച്ചാൽ അറിയാം, ചെങ്കടൽ പിളർക്കപ്പെട്ട് ജനം അക്കരെ കടന്നത് മീഡിയ ഇല്ലാത്ത, ഇന്നത്തെ അത്യാധുനിക സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്ത് അന്നത്തെ ലോകത്തിൽ പരന്ന ഒരത്ഭുത വിഷയമാണത്. നമ്മളത് പറഞ്ഞ് 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 ഒരു വലിയ LKG പിള്ളേരുടെ കഥ പോലെയാക്കി കളഞ്ഞു. പക്ഷെ അന്നത്തെ കാലത്ത് 15 അധ്യായത്തിൽ പറയുന്നുണ്ട്, ചെങ്കടൽ കടന്നപ്പോഴേക്കും ഫെലിസ്തീർ വിറച്ചു, അന്നത്തെ ജാതികൾക്ക് കമ്പം പിടിച്ചു, അവർ അടിസ്ഥാനങ്ങൾ ഇളകി ഭീതി പിടിച്ചു. കാരണം ഒരു വലിയ അത്ഭുതം നടന്നിരിക്കുന്നു പ്രപഞ്ചത്തിൽ, മനുഷ്യൻ്റെ കൺമുമ്പിൽ ഇതുവരെ നടക്കാത്ത ഒരു സംഭവം നടന്നിരിക്കുന്നു, മനുഷ്യൻ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം പുറത്തു വന്നു. അതെന്തിനാ ഇന്ന് ഞാൻ പറഞ്ഞെന്ന് പറയാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഇന്ന് ഒരു വല്ലാത്ത സ്ഥിതിയിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുക ദൈവം. നിങ്ങൾ പ്രസംഗിച്ച് കേട്ടിട്ടില്ലേ, വേറെ വഴിയിൽ കൂടെയൊക്കെ ഇസ്രായേൽ മക്കൾക്ക് കരപറ്റി കനാൻ ദേശത്തെത്താമായിരുന്നു. അതിലെ ഒന്നും പോകാതെ ഈ ചെങ്കടൽ തീരത്തേക്ക് അവരെ കൊണ്ടുവന്നത് ദൈവമാണ്, അവരെ നയിച്ചത് ദൈവമാണ്, നടത്തിയത് ദൈവമാണ്. ഇവിടെ കൊണ്ടുവന്ന് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു പരിസ്ഥിതിയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് നിങ്ങളെ വെള്ളത്തിൽ ചാടിച്ച് കൊല്ലാനല്ല, പിന്നെ ദൈവത്തിനൊരു നാമം സ്ഥാപിക്കാൻ നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ചാർച്ചക്കാരിൽ, നിങ്ങളുടെ സമപ്രായക്കാരുടെ ഇടയിൽ യഹോവ ആരെന്നറിയാൻ, നമ്മുടെ ദൈവം ആരെന്നറിയാൻ, സൃഷ്ടാവ് ആരെന്നറിയാൻ, സ്വർഗത്തിലെ ദൈവം വഴിമുട്ടിച്ചെന്നല്ല വഴി തുറന്നെന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഞാൻ ആ വാക്കൊന്നോടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്ത, അവിടെ എഴുതിയിരിക്കുന്നത് തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിച്ചു. അപ്പോൾ ചില കാര്യങ്ങളെ പിളർത്തി ഒരു വഴിയുണ്ടാക്കി. നമ്മുടെ മുമ്പിൽ ഇന്ന് എന്നെ കേൾക്കുന്നവരുടെ മുമ്പിൽ, വഴിമുട്ടി നിൽക്കുന്നവരുടെ മുമ്പിൽ ദൈവത്തിന് സമർപ്പിച്ചിട്ട് പറയണം, കർത്താവേ എൻ്റെ ഈ കഷ്ടങ്ങൾ, എൻ്റെ ഇന്നത്തെ ഞെരുക്കങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ നാണക്കേട് മാറി എനിക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതുണ്ടാക്കി തരണം എന്നല്ല, ഞങ്ങൾ വന്നു നിൽക്കുന്ന ഈ വേദന സഹജമായിരിക്കുന്ന പ്രയാസം അങ്ങേക്കൊരു നാമം ഉണ്ടാകാനിടയാകട്ടെ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഞാൻ ശാന്തമായി പറയുന്നത് അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ? എൻ്റെ കർത്താവേ, എനിക്ക് ജനിച്ച കുഞ്ഞിന് ചില പ്രയാസങ്ങളുണ്ട്. വളർന്നു വന്നപ്പോൾ എല്ലാവരുടെയും മക്കളെ പോലെ അല്ല, ഞാൻ ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാന്ന് ചോദിച്ച് കരഞ്ഞുപോയി. എൻ്റെ അപ്പനും അമ്മയും ദൈവവേല ചെയ്ത് ദൈവത്തിന് വേണ്ടി നിന്ന് ഞങ്ങൾ ദൈവത്തെ വിളിച്ചിട്ട് പ്രതീക്ഷിക്കാത്ത സ്വപ്നമുടച്ച ഒരു സംഭവമായിപ്പോയി. എന്താ ദൈവമേ എന്ന് ചോദിച്ചിട്ട് ഇന്നും മറുപടിയില്ല. പക്ഷെ ഇന്നൊരു മറുപടി തരിക. അങ്ങനൊരു വിഷയം നിനക്ക് വന്നതുകൊണ്ട് ഞാൻ എനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കിക്കോട്ടെ എന്ന് കർത്താവ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ചോദിച്ചു നിരിക്കട്ടെ. ഒന്ന് മനസ്സിൽ കണ്ടേ. മോളെ, നീ ദുഃഖിതയാണ്. നിനക്ക് കിട്ടിയ ജീവിതത്തിൽ നീ തൃപ്തയല്ല. എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഈ ചെങ്കടൽ തീരത്തേക്ക് എന്നെ എന്തിനു കൊണ്ടുവന്നു? ഇങ്ങനെയൊരു നരകതുല്യമായ വേദന എനിക്കെന്തിനു തന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ കർത്താവ് നിൻ്റെ മുമ്പിൽ വന്നിട്ട് അക്ഷരീകമായിട്ട് പറയുക, നിൻ്റെ ഈ വേദന നിമിത്തം, നിൻ്റെ ഈ കഷ്ടത നിമിത്തം, നിൻ്റെ ഈ നാണക്കേട് നിമിത്തം ഞാൻ എനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കിക്കോട്ടെ എന്ന് ചോദിച്ചാൽ എന്താ പറയും? തിരിച്ചിങ്ങനെ പറയണം, അപ്പാ അങ്ങേക്കൊരു ശാശ്വത നാമം ഞങ്ങളുടെ കാലഘട്ടത്തിൽ എൻ്റെ പ്രായക്കാരുടെ ഇടയിൽ, എൻ്റെ വീട്ടുകാരുടെ ഇടയിൽ ഉണ്ടാക്കാനാണ് എനിക്കിത്രയും ടെൻഷൻ തന്നതെങ്കിൽ, എനിക്കിത്ര വേദന തന്നതെങ്കിൽ എനിക്കതിലൊരു പരാതിയില്ല. ദൈവം അത് ചെയ്യുക എന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ സമ്മതിക്കുക. ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്, അത്ഭുതങ്ങളെ വിശ്വസിക്കുന്നു, ദൈവപ്രവൃത്തികളെ വിശ്വസിക്കുന്നു. അത്ഭുതം മാത്രം പറഞ്ഞു നടക്കുന്നൊരു മനുഷ്യനല്ല ഞാൻ.
പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ വീര്യഭുജം ഞാൻ ഇന്നും കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ ചിലരോട് ഇന്ന് രാവിലെ ധ്യാനത്തിൽ പറഞ്ഞ കാര്യം, പരിശുദ്ധാത്മാവ് പറയാനേൽപ്പിച്ച കാര്യം പറയുക. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴത്തെ അടഞ്ഞ മാർഗങ്ങൾ, നിരാശാജനകവും വേദനാജനകവുമായിരിക്കുന്ന വിഷയങ്ങൾ, അത് ദൈവത്തിനൊരു നാമം ഉണ്ടാക്കാനാണെങ്കിലോ? നിങ്ങൾക്ക് ദൈവത്തെ നന്നായിട്ട് മനസ്സിലാക്കാനാണെങ്കിലോ? അങ്ങനെ ഒന്ന് വഴിതിരിഞ്ഞ് ചിന്തിച്ചുകൂടെ? ഇത് ശാപമാണ്, പിശാചാണ്, ബന്ധിക്കപ്പെട്ടതാണ്, മാടനടിച്ചതാണ് എന്നൊക്കെ പറയാതെ എൻ്റെ കർത്താവിനൊരു ശാശ്വത നാമം, അതെന്നിലൂടെ എൻ്റെ വിഷയത്തിലൂടെ എനിക്ക് സംഭവിച്ച കഷ്ടതയിലൂടെ എൻ്റെ ട്രാജഡിയിലൂടെ എൻ്റെ ഏകാന്തതയിലൂടെ. എൻ്റെ ചർച്ചക്കാരും വീട്ടുകാരൊക്കെ എന്നോട് ചോദിച്ചു, നീ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഏറ്റവും പ്രാർത്ഥിക്കാൻ ചാടി ഇറങ്ങിയിട്ട് നിനക്ക് എന്തെങ്ങനെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, നമ്മളാകപ്പാടെ ഒരു വല്ലാത്ത സ്ഥിതിയില്ലേ? നമ്മുടെ കൂടെ പഠിച്ചവരുടെയും നമ്മുടെ ഏറ്റവും അടുത്തവരുടെയും ഒക്കെ മറുപടി പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളില്ലേ? നിങ്ങളിങ്ങനെയൊന്ന് പറഞ്ഞ് എൻ്റെ ദൈവത്തിന് ഇതിൽ നിന്ന് ഒരു വലിയ നാമം ഉണ്ടാക്കാനുണ്ട്, ഞങ്ങളുടെ നാമത്തെ ഉറപ്പിക്കാനുണ്ട്. ദൈവം അത് ചെയ്യും കേട്ടോ. 2023 കഴിയുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ മുമ്പിൽ ചില വിഷയങ്ങൾ പിളർക്കട്ടെ, വിഭാഗിക്കട്ടെ. എൻ്റെ കൺമുമ്പിൽ, എൻ്റെ കാലഘട്ടത്തിൽ, എൻ്റെ കാൽച്ചുവട്ടിൽ ചില കാര്യങ്ങൾ തുറന്നിട്ട് അവിടുത്തെ നാമത്തിന് ശാശ്വത മഹത്വമുണ്ടാകേണ്ടതിന് ഞാൻ ഈ കാര്യത്തിൻ്റെ വെളിപ്പാട് സ്വീകരിക്കുന്നു എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞാൽ കർത്താവ് ഒരു നാമം ഉണ്ടാക്കട്ടെ. നമുക്കൊരു ജീവിതം തന്നതുകൊണ്ട്, നമുക്ക് നന്മ തന്നതുകൊണ്ട്, ഓമനപുത്രനെ നമുക്ക് തന്നതുകൊണ്ട് നമുക്കൊരു പേരുണ്ടായി എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഞാൻ നിമിത്തം എൻ്റെ ദൈവത്തിൻ്റെ നാമം ശാശ്വത നാമമായി. നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും പരിശോധനകളും പരീക്ഷകളും അങ്ങയ്ക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കാനാണെങ്കിൽ അതിന് ഞങ്ങൾ വിധേയപ്പെടുന്നു. ഇന്ന് കഷ്ടത്തിലും പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും ദൈവം ഈ വെളിപ്പാട് കൊടുക്കണം, അങ്ങനെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കൺമുമ്പിൽ, കാൽച്ചുവട്ടിൽ, ഞങ്ങളുടെ ദൃഷ്ടിമുഖത്ത് ചില കാര്യങ്ങൾ പിളർന്ന് തുറന്ന് വഴിയാകട്ടെ. അങ്ങനെ ദൈവം ചെയ്യും. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ.